മൂവി ട്രാക്കറിൻ്റെ മീത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീക്കിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നൊരു സീരീസാണ് കേസ്ഡ് എന്ന് പറയുന്നൊരു സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ കുറച്ച് റിവ്യൂ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് പീരിയോഡിക്കൽ ടൈപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു പീരിയോഡിക്കൽ ഫാൻറ്റസി അതുപോലെ തന്നെ കുറച്ച് മിഡീവൽ ടൈപ്പിലുള്ളൊരു സീരീസൊക്കെ വരുമ്പോൾ ഗെയിം ഓഫ് ത്രോൺസുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു സാധ്യത നൈസായിട്ട് സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ജോണറിൽ ടോപ്പിൽ നിൽക്കുന്നൊരു സീരീസ് തന്നെയാണ് ഗെയിം ഓഫ് ത്രോൺസ്. അപ്പോൾ പിക്ചറാണേലും മെർത്തുകളാണേലും ഈ ഒരു സീരീസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഗെയിം ഓഫ് ത്രോൺസിനെ വെല്ലാം പറ്റിയൊരു സീരീസ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് മുന്നേ ഈ കേഴ്സ്ഡ് എന്ന് പറയുന്ന സീരീസിൻ്റെ ട്രെയിലർ വന്നപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഫാൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഗെയിം ഓഫ് ത്രോൺസിനെ വെല്ലാം പോകുന്നൊരു സീരീസാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കിങ് ആർതർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കുറച്ച് പ്രീക്വൽ രീതിയിൽ വരുന്നൊരു സീരീസ് ആയിരുന്നു കാരണം ഈ ഒരു സീരീസ് കാണാൻ എനിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ നിമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അതായത് നിമ്മ എന്ന ക്യാരക്ടറിൻ്റെ അടുത്ത് നിമ്മയുടെ അമ്മ ഒരു സ്വാഡ് കൊടുക്കുന്നുണ്ട്. ആൻഡ് മെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അടുത്ത് ഈ ഒരു സ്വാഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ എത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വാഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ ഇടയിൽ കൂടെ കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിട്ട് ഈ സ്വാഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് ആ ഒരു സ്വാഡ് വേണം, അതിന് വേണ്ടി കുറച്ച് ബാറ്റിൽസും സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പോസിറ്റീവുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലത്തെ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ ആദ്യത്തെ 4 എപ്പിസോഡ് വേറെ ലെവലാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന കുറേയധികം സെഗ്മെൻറ്സും നമുക്ക് കണ്ട നല്ല ഗൂസ് ബംസ് ഒക്കെ കയറുന്ന കുറച്ചധികം സീൻസൊക്കെ ഉണ്ട് ആദ്യത്തെ 4 എപ്പിസോഡ്സ്. ആൻഡ് ആദ്യത്തെ 4 എപ്പിസോഡ്സൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ CGI വിഷ്വൽസ് എഡിറ്റിംഗ് വേറെ ലെവലാണ്ടോ. കാരണം വിഷ്വലി നമുക്ക് കണ്ടിരിക്കും നല്ല രസമായിട്ട് തോന്നുന്നു, അടിപൊളി അത്രയും ഡെപ്ത്തുള്ള കുറേ സീൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എഡിറ്റിങ്ങും CGI പിന്നെ വിഷ്വൽസ് ഒക്കെ വേറെ ലെവലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂന്നാം കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ സ്റ്റോറിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റോറിയും കോൺസെപ്റ്റും ഒക്കെ ഈ ഒരു സീരീസിനുണ്ട്. ആൻഡ് അത് കുറച്ചും കൂടി നല്ലതായിട്ട് നിൽക്കുന്നൊരു കാര്യമായിരുന്നു. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ അവസാനത്തെ അരമണിക്കൂറാണ്. അതായത് ലാസ്റ്റത്തെ എപ്പിസോഡിലത്തെ കുറച്ച് സെഗ്മെൻറ്റ്സ് അവസാനത്തെ ആ അരമണിക്കൂർ വേറെ ലെവലായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേ അധികം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതും അതുപോലെ തന്നെ നല്ല രസമായിട്ട് തോന്നിക്കുന്ന കുറച്ചധികം സീൻസൊക്കെ അവസാനത്തെ ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവസാനത്തെ അരമണിക്കൂറിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നെഗറ്റീവ്സാണ് ഈ ഒരു സീരീസിനെ പിന്നോട്ട് വലിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീരീസിൻ്റെ നരേഷനാണ്. നരേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ 4 എപ്പിസോഡ് നല്ലൊരു അനുഭവം തന്നിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നിരുന്നു ആദ്യത്തെ 4 എപ്പിസോഡ്. അവിടെയൊക്കെ നല്ല സ്പീഡായിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു സീരീസ് നല്ലൊരു ഡ്രാമ ടൈപ്പിലോട്ട് മാറി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കൈയടിക്കാനോ അല്ലെങ്കിൽ ഒട്ടിപൊളിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു പറയാനൊക്കെ ഉള്ളൊരു സെഗ്മെൻറ്റ്സും സംഭവങ്ങളൊന്നും ഒരു 5 എപ്പിസോഡും നിൽക്കില്ല. ആൻഡ് അവസാനത്തെ എപ്പിസോഡിലെ 1.5 മാത്രമാണ് ഒരു കിടുവായിട്ട് നിൽക്കുന്നത്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 1 ആണ്. ആൻഡ് ഭയങ്കര ലാഗാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് ഇതാ ക്യാരക്ടേഴ്സാണ്. അതായത് ആ ഒരു ക്യാരക്ടേഴ്സിന് കൂടുതലുള്ളൊരു ക്യാരക്ടറൈസേഷൻ സംഭവങ്ങളൊന്നും വലിയ പേസ് കൊണ്ടുവരുന്നില്ല. അതായത് ഇപ്പോൾ മെയിൻ ക്യാരക്ടറായ നിമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ പോലും അത്ര സെറ്റായിട്ട് ക്യാരക്ടറൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ കിങ് ആർത്തറിൻ്റെ പ്രീക്വലായിട്ട് വരുന്ന സീരീസായിട്ട് പോലും ആർത്തറിനെ സപ്പോർട്ടിങ് കാസ്റ്റിലാണ് ഇട്ടുള്ളത്. പക്ഷേ ആ ഒരു ക്യാരക്ടർ പോലും ഈ ഒരു സീരീസിൽ വലിയൊരു പേസും കാര്യങ്ങളും തന്നിട്ടില്ല. ക്യാരക്ടേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ മെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ കുറച്ച് അതായത് 2-3 ക്യാരക്ടേഴ്സ് മാത്രമാണ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് മൊത്തമായിട്ട് പറയുമ്പോൾ കുറേ അധികം അടിപൊളി ക്യാരക്ടേഴ്സൊന്നും ഈ ഒരു സീരീസിൽ. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീരീസിൻ്റെ ലെങ്ത് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ എപ്പിസോഡും 50 ഉണ്ട്. ആദ്യത്തെ 4 എപ്പിസോഡിലൊക്കെ അതൊക്കെ കൊള്ളാമെന്നായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല നല്ലൊരു ലാഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ചധികം ലാഗും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 6 എപ്പിസോഡാക്കി മാറ്റുമായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും സെറ്റായിട്ട് മാറാവുന്നൊരു സീരീസ് ആയിരുന്നു. കാരണം കുറേ അധികം ലാഗ് അടിപ്പിക്കുന്നുണ്ട് ഈ സീരീസ്. വെറുതെ അനാവശ്യമായിട്ട് സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ സ്ട്രെച്ചും ചെയ്ത് വലിച്ച്
അങ്ങനത്തെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെ നല്ല ബോറിംഗ് ആയിരുന്നു. ആൻഡ് അവസാനത്തെ അരമണിക്കൂറേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു സീരീസ് തിരിച്ചു വന്നത്. അതുവരെ വൻ സ്ലോ ആണ്. ആൻഡ് ഓവറോൾ എടുത്ത് പറയുമ്പോൾ ഇതൊരു അൺബാലൻസ്ഡ് രീതിയിൽ നിൽക്കുന്നൊരു സീരീസാണ്. എന്നാൽ എന്താ പറയുക, ഇപ്പം നമുക്കൊരു മോശം സീരീസ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ആവറേജ് രീതിയിലുള്ളൊരു സീരീസ് ഒന്നും പറയാൻ പറ്റില്ല. മൊത്തത്തിൽ ഒരു അൺബാലൻസ്ഡ് ആണ്. ചിലയിടത്ത് അടിപൊളിയായിട്ട് തോന്നിയ ചിലയിടത്ത് തീരെ പോരാ എന്ന് തോന്നും. ആൻഡ് അത് മൊത്തമായിട്ട് ഈ ഒരു സീരീസിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് വേണമെങ്കിൽ കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞെങ്കിൽ ഒരു ആവറേജോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു സെറ്റപ്പിൽ തോന്നിയേക്കാം. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആവില്ല മറ്റു ചിലർക്കും തോന്നുക. അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, അതിന് വിഷയമൊന്നുമില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.